മാനവമോചനത്തിൻ്റെ പ്രവാചകനായ കാർൾ മാർക്സിൻ്റെ 201 ജന്മദിനമാണിന്ന്. 1818 മുതൽ 1883 വരെയുള്ള തൻ്റെ ജീവിത കാലയളവിനുള്ളിൽ ദാർശനിക രംഗത്തും സാമ്പത്തിക ശാസ്ത്രത്തിലും അദ്ദേഹം നൽകിയ സംഭാവന ദേശ കാലാതിർത്തികളെ അതിജീവിച്ച് ചൂഷണത്തിനെതിരായ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് ഇന്നും വഴികാട്ടുന്നു. ജർമ്മനിയിലെ ഒരു മധ്യവർഗ കുടുംബത്തിലാണ് കാർൾ മാർക്സ് ജനിച്ചത്. യൂണിവേഴ്സിറ്റി ഓഫ് ബോർ, യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിൻ എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. സർവകലാശാല വിദ്യാഭ്യാസത്തിനിടയ്ക്ക് വെച്ച് യുവ ഹെഗലിയന്മാർ എന്നറിയപ്പെടുന്ന പ്രഷ്യൻ ബുദ്ധിജീവികളുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി. 1843 ജെന്നി വോൺ വെസ്റ്റ്ഫാലിനെ വിവാഹം കഴിച്ചു. വിദ്യാഭ്യാസത്തിനു ശേഷം ഒരു പത്രത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങി. വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന പ്രമാണത്തിനു വേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയത് അക്കാലത്താണ്. കാർൾ മാർക്സിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ആശയങ്ങളെ പൊതുവെ മാർക്സിസം എന്ന് വിളിക്കപ്പെടുന്നു. ചൂഷകവർഗവും ചൂഷിതവർഗവും തമ്മിലുള്ള വർഗസമരത്തിലൂടെയാണ് എല്ലാ സമൂഹവും മുന്നോട്ട് പോകുന്നതെന്ന് കാർൾ മാർക്സ് പറയുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ രീതിയെ മുതലാളിത്തം എന്ന് മാർക്സ് വിശേഷിപ്പിച്ചു. മാർക്സിൻ്റെ ആശയങ്ങളെ സ്വീകരിച്ച സോഷ്യലിസ്റ്റ് പാർട്ടികൾ പിന്നീട് പല രാജ്യങ്ങളിലും അധികാരത്തിലെത്തുകയുണ്ടായി. 1917 സോവിയറ്റ് യൂണിയനും 1949 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും ഇതിനുദാഹരണങ്ങളാണ്. ലോകത്തെമ്പാടും പല തൊഴിലാളി യൂണിയനുകളും തൊഴിലാളി വർഗ പാർട്ടികളും മാർക്സിൻ്റെ ആശയങ്ങളെ പിന്തുടരുകയാണ്. കാർൾ മാർക്സിൻ്റെ ശവകുടീരത്തിനരികിൽ എംഗൽസ് നടത്തിയ പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിപ്പുള്ളവരിൽ വെച്ച് ഏറ്റവും മഹാനായ ചിന്തകൻ ചിന്തിക്കാതായി. അദ്ദേഹം എന്നേക്കുമായി കണ്ണടച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മൂർ മരിച്ചു. ഇത് തൊഴിലാളി വർഗത്തിനും ചരിത്രശാസ്ത്രത്തിനും അളക്കാനാവാത്ത നഷ്ടമാണ്. മാർക്സിന് എതിരാളികൾ അനേകമുണ്ടായിരുന്നെങ്കിലും വ്യക്തിപരമായി ഒരാൾ പോലും അദ്ദേഹത്തെ എതിർത്തിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നാമവും കൃതികളും ചിരകാലം ജീവിക്കും.